ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. ഓശാന, ഓശാനയോ? അല്ല, ഓം ശാന്തി ഓശാന എന്നുള്ള പടത്തിന്റെ പേര് പറഞ്ഞു പഠിക്കുമല്ലയോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ എല്ലാം ശാന്തി വേണം. ആരാണാവോ? നോമാണ് സ്വാമി ഇന്ദ്രാനന്ദ തിരുവടികൾ. തിരുവടികളോ? അതെ, ഗുരുവിന്റെ പേരാണ് തിരുവടികൾ. എന്താ ഗുരു? ഗുരുവിനിപ്പോ തിരുവില്ല, വടിയായി. സ്വാമിയുടെ ഈ വരവ്? വരവില്ല, ചെലവ് മാത്രം. അതല്ല, സ്വാമി ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന്? അങ്ങ് ഹിമാലയ സാനുക്കളിൽ നിന്നാണ് ഞാൻ വരുന്നത്. അല്ല സ്വാമി, എല്ലാരും ഈ ഹിമാലയ സാനുക്കളിലേക്ക് പോകേണ്ട കാര്യം എന്താ? അതായത് ഈ നാട്ടിലെ കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോഴുണ്ടല്ലോ, നിക്കക്കളി രണ്ട് വരുമ്പോ എല്ലാവരും പോണതാണ് ഹിമാലയ സാനുക്കൾ. അവിടെയാകുമ്പോൾ ഉണ്ണി, അവിടെ ആരും അന്വേഷിച്ചു വരില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ പോയി താമസിച്ചാൽ ഭക്ഷണമൊക്കെ പാടാവൂലേ? പച്ചിലയും പച്ചവെള്ളവും അതോടെ ജീവിക്കാൻ പറ്റുമോ? ചൈന അടുത്താണെങ്കിലും ഹിമാലയ സാനുക്കളിൽ ചൈനീസ് ഫുഡ് കിട്ടില്ല. അല്ല, ഇന്ദ്രാനന്ദ തിരുവടികളുടെ ആഗമനോദ്ദേശം? അതായത് ഹിമാലയ സാനുക്കളിൽ ചുറ്റിനും തീയിട്ട് ഞാൻ നടുക്ക് തപസിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു അശരീരി ഒള്ളിച്ചാകണ്ടെങ്കിൽ എഴുന്നേറ്റ് ഓടറാണ്. അശരീരിയോ? അവിടെയോ? ആര്? അത് അശരീരി അല്ലായിരുന്നു, തൊട്ടപ്പുറത്ത് ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന മറ്റൊരു സന്യാസിയായിരുന്നു. അല്ല, ഈ സ്വാമി ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ടുണ്ടോ? ഉവ, 87 മാർച്ച് 16-ാം തീയതി. എന്തിനു? അതൊരു ചെറിയ മാലമോഷണ കേസിനെ എസ് ഐ ഇങ്ങനെ ഒറ്റക്കാലിൽ നിർത്തി ഒരു ദിവസം. നിങ്ങൾ ഈ ഹിമാലയ സാനുക്കളിലൊക്കെ പോകുന്നത്, അവിടെ ഒരുപാട് സന്യാസിമാരുണ്ടോ? ഒത്തിരി സന്യാസികളുണ്ട്. ഈ മെയിൻ സന്യാസികളൊക്കെ ഹിമാലയത്തിന്റെ അപ്പുറത്തെ വശത്താണ്. ഞങ്ങൾ കുറച്ച് സന്യാസിമാരൊക്കെ ഇപ്പുറത്തെ വശത്താണ്. ഞങ്ങൾ തമ്മിലും മിങ്കിളേയില്ല. മനസ്സിലായി മനസ്സിലായി. ഇപ്പോഴും സ്വാമി എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ല. പറയാ മകനെ, അമ്മായിക്കൊരു ദർശനം കൊടുക്കാൻ വന്നതാണ്. അമ്മായി അറിയോ? അറിയോന്നോ? നിങ്ങളുടെ അമ്മായിയുടെ ഒരേ ഒരു അനുജനാണ് ഞാൻ. ഇങ്ങനെ ഒരു അനുജനുള്ള കാര്യം അമ്മായി പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞിട്ടില്ല? ഒരമ്മ പെറ്റതല്ലെങ്കിലും അച്ഛൻ രണ്ടാ. അല്ലല്ലല്ല, ഒരമ്മ പ്രസവിച്ചതാണെങ്കിലും അച്ഛൻ രണ്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇല്ല. ഞാൻ സന്യാസം സ്വീകരിക്കാൻ കാരണം നിങ്ങളുടെ അമ്മായിയാണ്. അതെങ്ങനെ? ഈ ജാതക ദോഷം കൊണ്ട് അമ്മായിക്ക് ഒരു കല്യാണം നടക്കണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് നല്ല ആകാര സൗന്ദര്യവും നല്ല വടിവൊത്ത ശരീരവും, എനിക്കാണ് ഈ കല്യാണാർത്ഥികൾ ഇഷ്ടം പോലെ വരുന്നു. എന്റെ കല്യാണം നടക്കാതെ നീ കല്യാണം കഴിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നും പറഞ്ഞ അമ്മായി ഭീഷണിപ്പെടുത്തി. അന്ന് ഞാനൊരു പ്രതിജ്ഞയെടുത്തു, അമ്മായിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ എന്നുള്ളത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ്. അമ്മായിയുടെ കല്യാണം കഴിഞ്ഞെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കാലോ. ഒരു പ്രതീക്ഷയും വേണ്ട. എന്താ? അമ്മായിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഗുരുവേ, ഏട്ടല്ല, ഞാനിതാ ഹിമാലയ സാനുക്കളിലേക്ക് മടങ്ങി വരുന്നേ. വിഷാരടി, അഥവാ അമ്മായിയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. അഡ്രസ് എന്താ? ഇന്ദ്രാനന്ദ തിരുവടികൾ, ഹിമാലയ സാനുക്കൾ, പി ഒ, ഹിമാചൽ പ്രദേശ്, പിൻ 68-31-04. അറിയിക്കൂലേ? അറിയിക്കും. അശാന്തി.